അടിപൊളി ക്രിസ്മസ് വിഷസ് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്ട്രസ്സുമാരാണ്. ഇപ്പം എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ആരാന്നുള്ളത്, വൈബ്രൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആൻഡ് പ്രിറ്റി ആയിട്ടുള്ള രണ്ട് ആക്ട്രസ്സുമാരാണ്. വി ഹാവ് ലിയോന ആൻഡ് ഓൾസോ വി ഹാവ് ഐശ്വര്യ ലക്ഷ്മി വിത്ത് അസ്. സോ ലെറ്റ്സ് വെൽക്കം ദം ടു അവർ ഷോ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ലിയോണയാണ്. സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് ഒക്കെ എവിടെ മാറിയായി? ക്രിസ്മസ് അടിപൊളിയായിട്ട് പോകണു, അടിപൊളിയായിട്ട്. ക്രിസ്മസിന്റെ ഒരു ചെറിയ മധുരം കൂടുതലില്ലേ? ഒരു സ്പെഷ്യൽ ഉണ്ട്. ആ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞോളൂ. എനിക്ക് ആദ്യമായിട്ട് ക്രിസ്മസ് റിലീസ് കിട്ടുന്നത്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്, സന്തോഷത്തിലാണ്. അപ്പൊ മായാനദി എന്ന് പറയുന്ന സിനിമയിൽ ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അല്ലേ? നേരത്തെ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുക, നമ്മുടെ സമീറ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒരു അമ്മ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാണുന്ന ലിയോണേനെ അല്ല നമ്മൾ ആ ഒരു സ്ക്രീനിൽ കണ്ടത്. ഇത് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ചില്ല് ചെയ്ത് നടക്കുന്ന ഒരാളാണ് അല്ലേ? ഇതിനൊക്കെ മാറിയിട്ട് ഒരു അമ്മ റോളൊക്കെ ചെയ്തപ്പോ എന്ത് തോന്നി ശരിക്കും? അമ്മ റോൾ ചെയ്യുമ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനത്തെ ആ ക്യാരക്ടർ ചെയ്യുമ്പോ കുറച്ചും കൂടി എളുപ്പായിട്ടാ തോന്നിയ സമയത്ത്. പക്ഷെ ഒള്ളി തിങ്സ് ആരി ഉടുത്തിട്ടുള്ള സംഭവം വളരെ ഭംഗിയായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തുട്ടോ. താങ്ക് യു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ മയാനദി റിലീസായപ്പോ അടിപൊളി റെസ്പോൺസസ് ആണ് നമുക്ക് കിട്ടുക. ഇന്ന് നമ്മുടെ ക്രിസ്മസിന്റെ ഡേ ആണ്. അപ്പൊ ഈ ഒരു മായാനദി എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിട്ട് പറയോ. മായാനദിയിലെ ഓവർ നൈറ്റ് സ്റ്റാർ ആണ് സമീറ. സമീറ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സമീറ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് ഇങ്ങനെ, സമീറയും അപ്പു എന്ന കഥാപാത്രം, ഐശ്വര്യലക്ഷ്മി ചെയ്യുന്ന അപ്പു എന്ന കഥാപാത്രം ഒരുമിച്ച് റൂംമേറ്റ്സ് ആയിരുന്നു. അവർ ഒരുമിച്ച് ഓഡീഷന് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പെട്ടെന്ന് സമീറ കയറി ഒരു ഓഡീഷനിൽ ക്ലിക്കായി, ആ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലൈഫേ ആകെ മാറി മാറിപ്പോയി. പെട്ടെന്ന് ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലിലേക്ക്. ഈ ഒരു സംഭവത്തെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും? കാരണം ഇതൊരു ട്രൂ സ്റ്റോറി അല്ലെങ്കിൽ ഒരു ട്രൂ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആണത്. അപ്പം അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടോ? ഓഡിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഓഡിഷൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. ഓഡിഷന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഇവര് ഭയങ്കര ഒരു അടിപൊളി ക്രൂ ആണ് അല്ലേ? അതെ, സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. ഇതൊരു ഹ്യൂജ് ക്രൂ ആണ്. മെയിൻലി മായാനദിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ തന്നെ ദ ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു അവർ മൈൻഡ് ഇസ് ദ പീപ്പിൾ. ഈ സെറ്റിലത്തെ ആൾക്കാരും, ആഷിക് അബു സാറും, ശ്യാം സാറും, ദിലീപ് സാറും, ഇങ്ങനെ ഇതിൽ മൊത്തത്തിലുള്ള മൊത്തം ക്രൂവിൻ്റെ കാര്യമാണ് എല്ലാവർക്കും പറയാനുള്ളത്. അത്രയും കംഫർട്ടബിൾ ആക്കും ഓരോരുത്തർ മീറ്റ് ചെയ്യുമ്പോഴും. അത് അതേ ഒരു വാം വെൽക്കമിങ് തന്നെയായിരുന്നു. ഓഡിഷൻ വന്നപ്പോഴും എല്ലാവരും ഭയങ്കര ചിരിച്ച്, ആരും സീരിയസ് അല്ല, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കും, നമ്മൾ പെർഫോം ചെയ്ത് പോവും അറിയാതെ. അങ്ങനത്തെ ഒരു രീതിയിലാണ് അവരുടെ ഒരു ഓഡിഷൻ എടുക്കുന്ന ഒരു രീതി. അപ്പോൾ അങ്ങനെ ഓഡിഷൻ ചെയ്തപ്പോൾ ഫസ്റ്റ് എൻ്റെ ഓഡിഷൻ ചെയ്തത് ഉണ്ണിമായ ചേച്ചിയായിരുന്നു. ഉണ്ണിമായ ചേച്ചിയും ബിൻചാട്ടനും സാൻഡി ഒക്കെ നമ്മുടെ ആൾക്കാർ തന്നെ. ഇതിലത്തെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഉണ്ണിമായ ചേച്ചി എന്ന് പറഞ്ഞാൽ ശ്യാം സാറിൻ്റെ വൈഫാണ്. സാൻഡി ഇസ് ആർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നതും ആക്ടി ഓഡിഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നതൊക്കെ. എന്നിട്ട് ഫസ്റ്റ് ഓഡിഷൻ ഓക്കെ പോയിക്കുളു വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ബിൻചാട്ടൻ പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട്, സെക്കൻഡ് ഓഡീഷന് വരാൻ പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഓഡീഷന് പോയി. അപ്പോഴാണ് ശ്യാം സാറിനും ആഷിക് സാറിനും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അവര് അപ്പോൾ അവരിങ്ങനെ ശ്യാം സാറിൻ്റെ അടുത്ത് ലിയോണിൻ്റെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ലിയോണയ്ക്ക് എനിക്കങ്ങനെ അഭിനയിക്കാറിയൊന്നുമില്ല, പറഞ്ഞു കുഴപ്പമില്ല. അപ്പം ആളിങ്ങനെ ഒരു സീൻ പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് യു ക്യാൻ ടെൽ വാട്ട് എവർ യു വോണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അല്ല ഡയലോഗ്സ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരാം ഡയലോഗ്സ് ഇല്ലേ, ഡയലോഗ്സ് പഠിച്ചിട്ടല്ലേ നമ്മൾ ഓഡിഷൻ ചെയ്യുക. അങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ല ഡയലോഗ്സ് വേണ്ട, ഡയലോഗ്സ് ഇല്ലാണ്ട് പറയണല്ലോ, അതാണല്ലോ നമുക്കറിയണ്ടേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ അന്ന് ഒരു സിറ്റുവേഷൻ തന്നു, അഭിനയിച്ചു. അത് ലിറ്ററലി അവരതാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ആഷിക് സാർ വോണ്ട്സ് യു ടു ഡൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബിൻചാട്ട് വിളിച്ചു. അപ്പൊ ഞാൻ ആണല്ലേ ഓക്കെ. അപ്പോ ദ ഫസ്റ്റ് തിങ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക അല്ലെ ഇനിയിപ്പോ സ്റ്റോറി അല്ലെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും അങ്ങനൊക്കെ ചോദിക്കില്ലേ? ഇല്ല ഒന്നുമില്ല, നിങ്ങൾ ഈ സിനിമയിലേക്ക് വരാൻ വേണ്ടി കൊച്ചായിരുന്നപ്പോ തന്നെ ലിഷോയ് സാറിനെ എല്ലാവർക്കും അറിയാം. അപ്പൊ സാറിന്റെ മോളാണ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അപ്പൊ
കുട്ടിയായിരിക്കുമ്പോഴേക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ സിനിമയിലേക്ക് വന്ന അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ളത്? ഇല്ല, അങ്ങനെ ഇല്ലായിരുന്നു. ഷൂ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്കെന്നല്ല, എൻ്റെ ഫാമിലിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ വരുന്ന ഞാൻ ഭയങ്കര ഇങ്ങനെ പൂച്ചക്കുട്ടി മറ്റേ അങ്ങനത്തെ അമ്മയുടെ വാലയെ പിടിച്ചപ്പോഴും നടക്കുക, അങ്ങനെ വീട്ടില് ഭയങ്കര ബഹളം ഉണ്ടാക്കുക. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരാളുടെ മിണ്ടില്ല, ഇങ്ങനെ ബാക്കിൽ അമ്മയുടെ ബാക്കിൽ പോയി ഒളിച്ചിട്ട് അങ്ങനത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോ ഒളി തിങ് ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് ചെയ്തിരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസ് ചെയ്യുമായിരുന്നു, ഡാൻസ് പഠിച്ചിരുന്നു. അല്ലാതെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെ സ്കിറ്റുകൾ ചെയ്യുക, സ്കൂളിൽ ഡ്രാമാസോ അല്ലെങ്കിൽ പുറത്ത് പോയി കോമ്പറ്റീഷൻസ് അങ്ങനത്തെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഞാൻ. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല, ഇവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പോഴാണ്, ഡിഗ്രി ഒക്കെ ആയപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയത്, നമുക്ക് അഭിനയിച്ചൂടെ. അപ്പോഴും അച്ഛനെങ്ങനെ നോക്കി, നിന്നെ നീ അഭിനയിക്കുമോ, ഏ നടക്കില്ല. അപ്പം അച്ഛനും അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നുന്നത്. ഇത്ര അധികം സിനിമകൾ നമ്മൾ ഓൾറെഡി അഭിനയിച്ചു കഴിഞ്ഞു, അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് ഈ ഒരു സ്റ്റേജ് വരെയുള്ള ആ ഒരു പ്രോസസ്സിൽ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പം പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ഒരു ശരിക്കും ഒരു സ്ക്രിപ്റ്റിലുള്ള ഒരു ക്യാരക്ടറിനെ ലൈഫാക്കുക എന്നുള്ളത്, അഥവാ അതിനെ ജീവൻ പിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ബിഹേവ് ചെയ്താൽ പോലും. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടോ? ചാലഞ്ചിങ് എനിക്ക് പൊതുവേ ഭയങ്കര പേടിയാണ്. പൊതുവെ അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സംഭവമായിരുന്നു. ഒന്നാമത് അച്ഛൻ ആർട്ടിസ്റ്റ് ആണ്, അപ്പൊ അങ്ങനെ ഒരു പേടി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് വീട്ടില് ഭയങ്കര ഭയങ്കര സംഭവമാണെങ്കിലും പുറത്തു പോയി ഞാൻ ഭയങ്കര നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ തീരെ സോഷ്യലൈസ് ചെയ്യാറില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ്. അങ്ങനെ എല്ലായിടത്തും പോയി ഫ്രണ്ട്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു ഔട്ട് ഗോയിങ് ഗേളേ അല്ലായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഞാൻ വന്നിട്ട് സിനിമ ഫീൽഡ് വരുമ്പോൾ സോ മെനി പീപ്പിൾ അറൗണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മെയിൻ സിനിമ ഫസ്റ്റ് എൻ്റെ ഇനീഷ്യലി പുറത്ത് വന്ന മെയിൻ സിനിമ ജവാന ഫിലിമല്ല, അത് മമ്മൂക്ക സ്റ്റാറിങ് മൂവിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മെഗാ സ്റ്റാറിൻ്റെ മൂവി ആകുമ്പോൾ അതിൽ എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് ആ സിനിമയിലൊന്നും ഞാൻ ഒരിക്കലും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടില്ല. ടെൻഷനൊന്നും വിട്ടിട്ട് ഇനി ഞാൻ ലെറ്റ് മീ കോൺസെൻട്രേറ്റ് ഓൺ ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ത്രൂ ഔട്ട് ടെൻഷൻ തന്നെയായിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് എനിക്ക് പറ്റുന്ന പണിയല്ലത്, ഞാൻ എന്തിനത്ര ടെൻഷൻ അടിച്ച് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്ന ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അഭിനയിക്കണേ. എനിക്കിങ്ങനെ ആൾക്കാർ നോക്കുന്നുണ്ട്, അങ്ങനെ ചെയ്ത് ഇവരിത് പറയുന്നുണ്ട്, ആൾക്കാർ എന്നെ നോക്കിച്ചിരിക്കുന്നു, ഇതൊക്കെയാണ്. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഈ മറ്റുള്ള കാര്യങ്ങളിലായിരുന്നു എൻ്റെ. അല്ലാണ്ട് എൻ്റെ അഭിനയത്തെ കുറിച്ച് ഞാൻ തീരെ ബോധമായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ എനിക്കിങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിലും എന്നെ പുറത്തേക്ക് വരുമ്പോൾ ഫുൾ ടെൻഷനായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പക്ഷേ എല്ലാവരും മോശം എന്ന് ആരും പറഞ്ഞില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. മോശം എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നിർത്തിയേനെ. അല്ല, ഞാൻ അത്രയും വൾണറബിൾ ആയിരുന്നു ആ സമയത്ത്. എനിക്ക് ഐ ഡിഡ്ന്റ് നോ ഇതിപ്പോ എനിക്ക് വേണോ വേണ്ടോ എന്ന് എനിക്ക് തന്നെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഉറപ്പിച്ചോ? ആൻഡ് മേരി ഇറങ്ങിയ പിന്നെയാണ് ഞാൻ ഉറപ്പിച്ചത്, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്ത് ചെയ്ത്. അപ്പൊ ഇവിടെ സമീരം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു രണ്ട് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കോർണറിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് പക്ഷെ അടിപൊളിയായിട്ട് അത് രണ്ടും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അപ്പം ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്, ഒരുപാട് സിനിമകൾ നമുക്ക് കാണാനുണ്ട്. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടി, ക്രിസ്മസ് ആണ്. ക്രിസ്മസ് നോർമലി നമ്മൾ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുക? വീട്ടിലാണോ അതോ സെറ്റിലാണോ, എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക? സെറ്റിൽ ഞാൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത് എനിക്ക് അത്ര ഓർമ്മയില്ല. ഒരു ക്രിസ്മസിന് ഞാൻ സെറ്റിലായിരുന്നു, പക്ഷെ അത് ബാലുശ്ശേരി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലത്ത്, കോഴിക്കോട് കഴിഞ്ഞ് ഉള്ളിലോട്ട്. അവിടെ നോ സൈൻ ഓഫ് ക്രിസ്മസ്, ഒരു സ്റ്റാർ പോലും ഉണ്ടായിരുന്നില്ല ക്രിസ്മസ്. ഞാൻ അവിടെ ഒരു വില്ലേജ് മാത്രൊരു ഏരിയയിലായിരുന്നു ഷൂട്ട്. അപ്പൊ അതിനായിരുന്നു. അല്ലെങ്കിൽ നോർമലി ഇല്ല, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. എനിക്ക് ചെറുപ്പം സിക്സ് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, നയന എന്ന് പറഞ്ഞിട്ട്. അവളുടെ വീട്ടിലാണ്. സ്കൂൾ തൊട്ടിട്ട് ഞാൻ ക്രിസ്മസ് അവിടെയാണ്. ഇപ്പം ഞാൻ ബാംഗ്ലൂർ പഠിച്ചിരുന്ന സമയത്തായാലും ക്രിസ്മസ് വെക്കേഷൻ ഞാൻ ഇവിടെ വന്ന് നാട്ടിൽ വന്നിട്ട് അവളുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കും. അതെ, അപ്പോൾ ഞാൻ അവളുടെ കൂടെയാണ് ഇപ്രാവശ്യം.
അപ്പോൾ സിനിമ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാടധികം ക്യാരക്ടേഴ്സ് ഇനിയും വരട്ടെ. നല്ല അടിപൊളിയായിട്ടൊരു ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പോൾ ന്യൂ ഇയർ ആണ്, ന്യൂ ഇയർ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് റെസൊല്യൂഷൻ, എന്തെങ്കിലും റെസൊല്യൂഷൻസ് എടുക്കുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്നാണ് പറയുക കേട്ടോ. അങ്ങനെയല്ല, എടുത്തിട്ട് കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല. എപ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല, തീരെ വിചാരിക്കാറില്ല. ബാക്കിയുള്ള നടക്കില്ല, ഒരിക്കലും നടക്കാറില്ല ന്യൂ ഇയർ വിചാരിച്ചു. അപ്പൊ ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക. അപ്പൊ 2018 എന്ന് പറയുന്ന ഒരു അടിപൊളി ഇയർ ആട്ടെ. ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യുക. നമുക്ക് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ്, സീരിയസ് ആയിട്ടുള്ളതും ചില്ലിംഗ് ആയിട്ടുള്ളതും നമ്മുടെ ഈ ഒരു ഏജിലുള്ള ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് മുന്നോട്ട് വരട്ടെ. അപ്പൊ ഈ ഒരു പടം അടിപൊളിയായിട്ട് മുന്നോട്ട് ഓടട്ടെ. റിലീസായി എല്ലാവരും ഇനി കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ഇൻവൈറ്റ് ചെയ്തോളൂ എല്ലാവരും, ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. മായാനദി ഞങ്ങളെല്ലാവരും ദ ഹോൾ ക്രൂ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സ്റ്റോറി, ബട്ട് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട്. അത്രയും നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. അത്രയും ജോയ്ഫുൾ ആയിരുന്നു ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ്. അപ്പോൾ ആ ഒരു ജോയ് നിങ്ങൾക്കും ഇത് കാണുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഐ എം ഷുവർ മലയാളം സിനിമയിൽ കുറച്ച് നാളായിട്ട് ലവ് സ്റ്റോറീസ് കുറവാണ്. അത് കാരണം ഒരു പ്യുവർ ലവ് സ്റ്റോറി ആയിരിക്കും. സോ ഐ എം ഷുവർ യു വിൽ എൻജോയ് ഇറ്റ്. ഒരു അടിപൊളി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസും കൂടി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അടിപൊളിയായിട്ട് അത് പറഞ്ഞു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം അടിപൊളിയായിട്ടുള്ള ഇയർ ആട്ടോ കേട്ടോ. താങ്ക് യു സോ മച്ച്.